മുസ്ലിം ലീഗ് സമസ്ത പോര് രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ ലേഖനം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടം കാപട്യമെന്ന് വരുത്തുന്നത് സദുദ്ദേശപരമല്ല. സുപ്രഭാതം ലക്ഷ്യമിട്ടത് ആരെയോ സന്തോഷിപ്പിക്കാൻ വിഭാഗീയത ശ്രമങ്ങൾ നടത്തുന്നത് ഖേദകരമെന്നും ചന്ദ്രികയിലെ ലേഖനം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമായി നമുക്ക് അങ്ങനെ തന്നെ നോക്കിക്കാണേണ്ടി വരും. കാരണം എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോയിൻ മലയമ്മയാണ് ഇത്തരത്തിൽ ഒരു ലേഖനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനത്തിനെതിരെ ആനടിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് മുഖപത്രം കൂടിയായിട്ടുള്ള ചന്ദ്രികയിൽ ഇത്തരമൊരു ലേഖനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടി വരിക. ലീഗിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കുന്ന പരിഹാസ റിപ്പോർട്ടുകൾ സുപ്രഭാതത്തിൽ വന്നു എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടം കാപട്യമാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ വാർത്ത ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയെ ഒരിക്കലും സദുദ്ദേശപരമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ചന്ദ്രികയിലെ ഈ ഒരു ലേഖനം പറയുന്നത്. പത്രം കത്തിച്ച് രാഷ്ട്രീയവൽക്കരിക്കാനും ലീഗിനെതിരെ രോഷാഗ്നി കത്തിക്കാനുമുള്ള അവസരമായും സുപ്രഭാതം ആ ഒരു സംഭവത്തെ കണ്ടു എന്നുള്ള ഒരു വിമർശനം കൂടി ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. പ്രധാനമായി പറയുന്നത് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സുപ്രഭാതം നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ലീഗ് സമസ്ത പോരെ അത് ഒന്നുകൂടി കടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പൊന്നാനിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ ആ പോരിന്റെ രണ്ടാം ഘട്ടം വീണ്ടും അതിന്റെ പൂർണ്ണ രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രണ്ട് സംഘടനകളുടെയും മുഖപത്രങ്ങൾ തമ്മിലുള്ള ഒരു പോരിലേക്ക് ഇത്തരം സംഭവങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. സുപ്രഭാതത്തിലെ വാർത്തകളും ഹമീദ് ഫൈസിയുടെ ചെയ്തുകളും മുസ്ലിം ഉമ്മ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പറ്റില്ല എന്നുള്ള രീതി തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വിഭാഗീയത ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട്, അത് ഖേദകരമാണെന്നും ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ലീഗ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ലീഗ് വിരുദ്ധ വികാരത്തെ പരമാവധി കത്തിച്ച് ആ ലീഗ് വിരുദ്ധത കമ്മ്യൂണിസ്റ്റിനെ അനുകൂലമാക്കി വോട്ടാക്കി പെട്ടിയിലാക്കി ഭദ്രമാക്കിയതിന് ശേഷം ലീഗിനെയും സംസ്ഥയെയും തമ്മിലടിപ്പിക്കാൻ ആരും വരണ്ട എന്നുള്ള രീതിയിലൂടി ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നതാണ്. അതായത് രണ്ട് വിഭാഗത്തെ കൂടി തമ്മിലടിപ്പിക്കുന്ന ഒരു രീതി, അതായത് സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്ന ചോദ്യാവലികളും അതുപോലെ തന്നെ ഫോൺ കോളുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിശദീകരണം നൽകുന്നത് ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധരാണ് ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യമാണ്. അത് ഈ ഒരു പോര്, അതായത് സമസ്ത ലീഗ് പോര് കത്തിച്ചുകൊണ്ട് അതിന്റെ ഒരു ഫലവശം അത് ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു പ്രീണന രാഷ്ട്രീയം തന്നെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം ഇതിനോടകം ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. CPM ആണ് ഇത് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ആ ഒരു രീതിയിൽ തന്നെയാണ് അത്തരത്തിൽ ചന്ദ്രിക ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന ലേഖനങ്ങളും വാർത്തകളും സൂചിപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഈ ഒരു തർക്കം വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ വരും കാലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ തർക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും കോഴിക്കോടുമെല്ലാം ഇത്തരത്തിൽ സമസ്തയ്ക്ക് വലിയ ഭൂരിപക്ഷമുള്ള മേഖലകളാണ്. പൊന്നാനിയെ സംബന്ധിച്ച് നമുക്കറിയാം KM സംസ അതായത് ഇടതുപക്ഷത്തിന്റെ KM സംസ ആദ്യഘട്ടത്തിലെ പറഞ്ഞത് സംസ്ഥയുടെ പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കും എന്നുള്ളതാണ്. അവിടെ തുടങ്ങിയ പ്രശ്നം പിന്നീട് പല രീതിയിലേക്ക് വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഇടതുപക്ഷം വിചാരിക്കുന്നത് ലീഗിനുള്ളിലെ ഈ ഒരു പോര്, അതായത് സംസ്ഥയ്ക്കും ലീഗും തമ്മിലുള്ള പോര് തങ്ങൾക്ക് വോട്ടായി മാറും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം വെക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗ് സമസ്ത പോര് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ശതമാനം കുറയാൻ വരെ കാരണം ഈ ഒരു തർക്കത്തിൽപ്പെട്ട അല്ലെങ്കിൽ സമസ്തയിൽപ്പെട്ട ഒരു ഭൂരിഭാഗം വിഭാഗം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോടകം ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും വരും സമയങ്ങളിൽ അല്ലെങ്കിൽ തർക്കം മറ്റൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ലീഗിന് ദോഷം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. കാരണം ഈ മേഖലകളിലെല്ലാം തന്നെ സമസ്തയ്ക്ക് വലിയ ഭൂരിപക്ഷമുള്ള മേഖലകളാണ്. അത്തരത്തിൽ സമക്ഷ
സമസ്തയ്ക്കുള്ളിലെ ഈ ഒരു തർക്കം തീർച്ചയായും ഒതുക്കി തീർക്കേണ്ടത് ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഈ സംഭവത്തിൽ ലീഗ് നേതാക്കളും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വരും മണിക്കൂറുകളിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദേവിക, സോണലിനെ പറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചന്ദ്രിക സുപ്രഭാതം പോര് മുറുകുന്ന ഈ ഒരവസരത്തിൽ ഈ മുസ്ലിം ലീഗ് സമസ്ത നേതാക്കൾ മൗനം പാലിക്കുന്നത് മറ്റെന്തോ സൂചനകൾ ഇതിലുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ലേഖനം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വിഭാഗം ഇടതിലോട്ടൊരു ചായ്വ് അവർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവർ LDFലേക്ക് ചേരുമെന്ന് തന്നെയല്ലേ? ഈ മുസ്ലിം ലീഗ് നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ വിഷയം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതി, അതാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം അതിന്റെ തുടർച്ചയായി അതിന് മറുപടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ചന്ദ്രികയിൽ ഒരു ലേഖനം വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഉള്ളതാണ്. കാരണം സുപ്രഭാതത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം വന്നതിനെ ലീഗ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് സുപ്രഭാതത്തിൽ MD അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ ഒരു ലേഖനം എഴുതുന്നത്. ആ ലേഖനമാണ് വീണ്ടും ചർച്ചയായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചന്ദ്രിക തന്നെ ചന്ദ്രികയിൽ ഒരു ലേഖനവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. അതായത് ഈ പോര് മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് സമിതിക്കുള്ളിലെ ഈ തർക്കം. ലീഗ് വിരുദ്ധർ അത് മുതലെടുത്തുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നിരുന്നാലും ഏത് തരത്തിലായിരിക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. നേതാക്കൾ ഉൾപ്പെടെ അല്പസമയത്തിനകം പ്രതികരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോണല്, ഈ നേതാക്കളെല്ലാം തന്നെ മൗനം പാലിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്ന ഈ പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിലും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും ഉണ്ടാകാം. അവർക്ക് വളരെയധികം ഒരു ആശങ്ക തന്നെയല്ലേ ഈ ഒരു കാര്യം സൃഷ്ടിക്കുന്നത്? കാരണം ഏത് മുന്നണിയോടൊപ്പം തങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ ഇനി ഒരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ആശങ്കകൾ ജനങ്ങളെ തന്നെയല്ലേ, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തകരെ തന്നെയല്ലേ അലട്ടുന്നത്? പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ ഈ സമസ്തയ്ക്കുള്ളിലെ ഇക്ക വിഭാഗം ഇത്തരത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത്തരം സാഹചര്യത്തെ വീണ്ടും വീണ്ടും മുതലെടുക്കുന്ന, അല്ലെങ്കിൽ ഈ സമസ്തയ്ക്കുള്ളിലെ പോരിനെ അത് മുതലെടുക്കുന്ന ഒരു സ്ഥിതി LDFനെ സംബന്ധിച്ചുണ്ട്. അത് ലീഗ് വിരുദ്ധർ, സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരാണ് അത്തരം പ്രവർത്തികൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടതാണ്. അത് തന്നെയാണ് പൊന്നാനിയിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ, കാരണം പൊന്നാനിയിലെ ഒരു CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഇതിനോടകം തന്നെ ലീഗ് പ്രവർത്തകരിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ഈ സാമുദായിക സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് KS മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPMനുള്ളിൽ തന്നെ അത് വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചു എന്നുള്ള ഒരു ആരോപണം ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് ഏതൊക്കെ തരത്തിൽ ഇത് പ്രതിഫലിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം അത് എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അതിന്റെ ഫലം വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ EK വിഭാഗം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ന്യൂനപക്ഷ മേഖലയിലെ പോളിംഗിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് നോക്കിക്കാണുമ്പോൾ അത് വാസ്തവമാണ്, സത്യമാണ് എന്നുള്ളത് പറയേണ്ടി വരും. UDF സ്ഥാനാർത്ഥി അബ്ദുൽസമദ് സമദാനിയെ തോൽപ്പിക്കണമെന്ന ആഹ്വാനവുമായിട്ട് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ സമസ്തയുടെ പേരിൽ പ്രചരിപ്പിച്ച പലതരത്തിലുള്ള പോസ്റ്ററുകളും ചോദ്യാവലികളും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ ഒരു തർക്കം മുറുക്കിക്കൊണ്ട് ഇരു പത്രങ്ങളിലും ലേഖനങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേവിധം സോണല്ലെ, ഈ ഭിന്നിപ്പ് തുടരുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ശരിക്കും അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് ഒരുങ്ങുക. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്കയാണ് ഈ ഒരു ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF നേതാക്കൾ ഇതിൽ ഇടപെട്ട് ഒരു അനുനയ നീക്കത്തിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ?
തീർച്ചയായും ദേവിക, കാരണം അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ച്. കാരണം സി പി എമ്മിലേക്ക് ഒരു പക്ഷേ ഒരു വിഭാഗം മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നണി മാറ്റ സാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടി യു ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ടുകളിൽ ചെറിയ ശതമാനം ഇടത് സ്ഥാനാർത്ഥികൾക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യക്ഷത്തിൽ യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾ സമ്മതിച്ച ഒരു കാര്യമാണ്. ഈ ലീഗിന് കിട്ടേണ്ട വലിയ പങ്ക് വോട്ട് സമസ്തയുമായിട്ടുള്ള പോരിന്റെ പേരിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഇതിനോടകം ഉയരുന്നുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം മലപ്പുറത്തും ഇതേ സ്ഥിതി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും സമസ്തയുടെ ലീഗിന് കിട്ടേണ്ട വോട്ട് വലിയ തോതിൽ ചോർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ്. എന്നാൽ സമസ്തയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടപ്പോൾ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അവർ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഒടുവിൽ ലീഗ് നേതൃത്വം പഴി പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനെ ഈ വോട്ട് അല്ലെങ്കിൽ വോട്ട് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പഴി പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെയാണ് എന്നുള്ള കാര്യത്തിലും കൂടി നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അത് വയനാട് മണ്ഡലത്തിലെ ഭാഗമായിട്ടുള്ള ഏറനാട്, വണ്ടൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളെല്ലാം തന്നെ ന്യൂനപക്ഷ മേഖലയിൽ വലിയ വോട്ട് ശതമാനം പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം അത് വോട്ട് രേഖപ്പെടുത്താതെ ഇരുന്നതാണ് എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ പലതരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരുൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇതിന്റെ പിന്നാലെയാണ് അത്തരത്തിൽ രണ്ട് സംഘടനകളുടെയും മുഖപത്രങ്ങളിൽ വന്നിട്ടുള്ള ഈ ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ ചിന്താഗതി അല്ലെങ്കിൽ ഏതാണ് രാഷ്ട്രീയ സാഹചര്യം അത് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടി വരിക. അതായത് സമസ്തയ്ക്കുള്ളിലെ ഈ ഒരു തർക്കം അത് കൃത്യമായി മുതലെടുക്കപ്പെടുന്നുണ്ട്. അത് സമസ്തയ്ക്കുള്ളിലെ തന്നെ ലീഗ് വിരുദ്ധർ അത് കൃത്യമായി അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ ചന്ദ്രികയിൽ പറഞ്ഞിരിക്കുന്നത്, ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ആ സുപ്രഭാതം ഈ നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. സുപ്രഭാതം ആ പത്രത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിൽ ആ ലേഖനത്തെ വിചിത്രമായ ഉപദേശം ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ചന്ദ്രിക വിമർശിക്കുന്നത്. സുപ്രഭാതത്തിലെ വാർത്തകളും ഹമീദ് ഫൈസിയുടെ ചെയ്തികളും മുസ്ലിം കുടുംബത്തിൽ ഉണ്ടാക്കിയ ആഘാതം നോക്കിയാൽ അത് ഉപദേശം ആ ഒരു ഉപദേശം കൗതുകമായി മാത്രമേ കാണാനാകൂ എന്നുള്ള വിശദീകരണം കൂടി ചന്ദ്രിക മുന്നോട്ട് വെക്കുന്നുണ്ട്. ദേവിക, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സോണൽ കൃഷ്ണ.